Hello and welcome back to my YouTube channel, BEAUTYtIPS Malala YouTube channel. നിങ്ങൾ ടൈറ്റിലും തമ്മിലേ കണ്ട് വന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എല്ലാവരുടെ ഡൗട്ട് ഞാൻ ഇങ്ങനെ മുഴുവനായിട്ട് ഇന്നത്തെ വീഡിയോ ക്ലിയർ ചെയ്യാൻ പോവുകയാണ് എല്ലാവരുടെ ഡൗട്ടും പൊതുവെ നമ്മുടെ ഒക്കെ കൾച്ചർ എന്താ പറയുക സ്ലിം ബോഡിയാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എപ്പോഴും ഡയറ്റിങ് ചെയ്യണം നമുക്ക് എപ്പോഴും വേണ്ടത് മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് സ്ലിം ബോഡിയാണ് എപ്പോഴും നല്ലത് കാരണം അതെന്ന് പറയുമ്പോൾ എന്താ പറയുക കുറച്ചും കൂടി ആരോഗ്യ കാര്യത്തിൽ ശരി സ്ലിം ബോഡിക്ക് അങ്ങനെ അസുഖങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വരില്ല പക്ഷേ ഒരു വെയിറ്റ് ഉള്ളൊരു വ്യക്തിയും മെലിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സത്യമാണ് ശരിയാണ് പറഞ്ഞത് മെലിഞ്ഞ വ്യക്തിക്കായിരിക്കാം ഒരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളും അല്ലെങ്കിൽ യാതൊരു വിധ രോഗങ്ങൾ ഒന്നും തന്നെ വരാത്ത ചിലപ്പോൾ മെലിഞ്ഞ വ്യക്തിക്കായിരിക്കാം പക്ഷേ തടിച്ച വ്യക്തികൾക്ക് മിനിമം എങ്ങനെയായാലും കുറച്ചൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയൊക്കെ പല രീതിയിലും വരാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതാണ് നിങ്ങളോട് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇനി ഇതിനെ അയ്യേ ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് കുറവായിട്ട് അയ്യേയെന്ന് പറഞ്ഞ് ആരും പോകരുത് കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത് നമ്മൾ അയ്യേന്ന് പറഞ്ഞിട്ട് നമ്മളെന്തോ വലിയ ഇല്ലാത്ത കാര്യങ്ങളൊന്നല്ലല്ലോ പറഞ്ഞത് നമ്മുടെ ശരീരപ്രകൃതിക്കുള്ള കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കുന്നത് അതിനും അയ്യേ ശ്രദ്ധിക്കാൻ വരുന്നത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളതിനെ ഒരിക്കലും ഒരു കുറവായിട്ട് കാണാതിരിക്കാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിനെ കാണാനുള്ളവർക്ക് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകും ഓക്കെ അത്രേ കാര്യമുള്ളൂ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള നിലപാട് ഇവിടെ പറയുന്നുള്ളൂ അതിന് അയ്യേന്നോ ഏന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയേണ്ട അർത്ഥം സോ അതിലൊക്കെ നമുക്ക് കടക്കാം ഇനി ടൈറ്റിൽ തമ്പിനൽ കണ്ട് നിങ്ങൾ അധികം പറഞ്ഞ തമ്പിനൽ എന്തിനാണ് മാക്സിമം ഇങ്ങനെയൊക്കെ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഫോട്ടോസ് തമ്പിനലിടുന്നതിന് എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനെക്കാട്ടൊക്കെ ഉപരി എന്താ പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിറ്റിപ്സ് മല യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്പെഷ്യൽ അമ്മതിരി അഡാർ ഹൈ ലെവൽ സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ ടൈറ്റിൽ കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടോ അതും ആൺകുട്ടികൾ മാത്രമേ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഗേൾസിനെ കണ്ടൂടെ എന്നൊരു ഡൗട്ടുണ്ടോ പക്ഷേ ശരിയാണ് ഗേൾസിനെ കാണാം ആൺകുട്ടിയെ കാണാം എല്ലാവർക്കും കാണാം പക്ഷേ എന്നോട് അധികം കമൻസ് ഇങ്ങനെ ചോദിക്കുന്നത് ആൺകുട്ടികളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തത് ആൺകുട്ടികൾ കാണോ ഇന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായം സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കാം ഇപ്പം ഒന്നാമത്തെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചിത നായർക്ക് ഏതിനോടാണ് താല്പര്യം അതായത് മെലിഞ്ഞ ഗേൾസാണോ അല്ലെങ്കിൽ തടിച്ച ഗേൾസാണോ അഞ്ചിത നായർക്ക് ഇഷ്ടം ഞാൻ മറ്റുള്ളവരെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് എനിക്ക് ഞാൻ 1 മുതൽ 10 ക്ലാസ് വരെ ചെറുപ്പത്തൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ 10 ക്ലാസ് വരെ എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് വെയിറ്റ് കുറവായിരുന്നു പക്ഷേ അന്നത്തെ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടും വേദനിച്ചിട്ടും സങ്കടത്തോട് സങ്കടമായിരുന്നു എന്തിനാന്ന് നിങ്ങൾ ചോദിക്കൂ എന്തിനാണെന്ന് വെച്ചാൽ വേറെ ഒന്നിനല്ല ഈശ്വര ഞാൻ മാത്രം തടിക്കുന്നില്ലല്ലോ ഞാൻ മാത്രം തടിക്കുന്നില്ലല്ലോ എന്തൊക്കെ കഴിച്ചിട്ടും തടി കൂടുന്നേ ഇല്ലല്ലോ അങ്ങനെ ചോറ് കഴിച്ച് തലേന്നത്തെ ചോറ് കഴിച്ച് എന്തൊക്കെ കഴിച്ചിട്ടും വെയിറ്റ് കൂടുന്നില്ല പക്ഷേ പ്ലസ് വൺ എത്തിയപ്പോൾ അത് ഓരോരുത്തരെ ഇതാണ് എന്താ പറയുക ഓരോരുത്തർക്ക് ഓരോരുത്തരെ ഇഷ്ടം ഉണ്ടാവില്ല ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഭംഗി അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് ഇഷ്ടം അല്ലെങ്കിൽ അത്യാവശ്യം മെലിഞ്ഞതാണ് എനിക്കിഷ്ടം കുറച്ച് ഡയറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ കുറച്ച് സൈസൊക്കെ കുറവുള്ളതാണ് എനിക്കിഷ്ടം ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ് പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഈശ്വര ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ് ഈശ്വര അപ്പോൾ എനിക്ക് കുറച്ച് തടി വെക്കണമായിരുന്നു എന്തപ്പോൾ ചെയ്യാമെന്നിങ്ങനെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെ തലേന്ത് ചോറ് കഴിച്ചു കുറേ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചു പക്ഷേ എന്തൊക്കെ കഴിച്ചിട്ടും ആരിൽ മാറുന്നില്ല ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പരിഹസിക്കും ആരിൽ അങ്ങനെയൊക്കെ നമ്മൾ അധികമായിട്ട് മെലിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ്
പറഞ്ഞത്. പറ്റണ മെലിഞ്ഞ ഒരു മീഡിയം തടി അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവരൊക്കെയാണെങ്കിൽ നല്ല മെലിഞ്ഞായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഒതുക്കത്തിനുള്ള തടിയെങ്കിലും വേണം. പറ്റണ മെലിഞ്ഞ് കഴിഞ്ഞാൽ അതും ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. എല്ലാവരുടെ പരിഹാസം ആരില് എന്താ ഉണക്കൽ ഈർക്കൽ അങ്ങനെ ഓരോരുത്തരും പുട്ടും തൂക്കുക അങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ കേൾക്കുന്നവരുണ്ടാവും ഉണ്ടാവും. അതില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. പറ്റണ മെഞ്ഞവരെന്തായാലും പരിഹസിക്കും. നീ എന്തിട്ടിട്ട് എന്ത് കാര്യം, നീ ഒരു സാരി ചുറ്റിട്ട് എന്ത് കാര്യം, ഈളിൻ്റെ മോള് സാരി ചുറ്റിയ പോലെയുള്ള പ്രകൃതിയല്ലേ, നീ ഇന്നെ എന്ത് ഡ്രസ്സ് ഇട്ട് എന്ത് കാര്യം, പാവടി ഡ്രസ് ഇട്ട് എന്ത് കാര്യം, നീ ജീൻസ് ഇട്ട് എന്ത് കാര്യം, അത്യാവശ്യം തടിയുണ്ടോ എന്നൊക്കെ ആ പറ്റണ മെഞ്ഞവർക്ക് എന്തായാലും ഗേൾസ് എന്തായാലും ഒരു പ്രാവശ്യം കേൾക്കാതിരിക്കില്ല. അതെന്തായാലും അവർക്ക് നല്ല വിഷമമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കും ഭയങ്കരമായിട്ട് വിഷമമുണ്ടായത് പത്താം ക്ലാസ്. അപ്പോൾ അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റുള്ളതാണ് എനിക്കിഷ്ടം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ തോന്നുന്നത്, എനിക്ക് അത്യാവശ്യം വെയിറ്റുള്ള അത്യാവശ്യം ഹൈറ്റും വെയിറ്റും അത്യാവശ്യം സൈസും ഒക്കെ ഉള്ളതാണ് എനിക്കിഷ്ടം. കാരണം നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു എടുപ്പ് നിൽക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇട്ട്, ഇപ്പോൾ ഞാനൊരു കോസ്റ്റ്യൂം ഇട്ട്, ഇപ്പോൾ ഞാനൊരു കോസ്റ്റ്യൂം ഇട്ട് ഞാൻ പറ്റണമെങ്കിൽ മെലിഞ്ഞതാണെങ്കിൽ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ടൊരു വലിയ പ്രയോജനം ഉണ്ട്, ഒരു കാര്യമില്ല. പക്ഷേ ആ നേരം ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം ഇട്ട് നമുക്കൊരു എടുപ്പ് നിൽക്കുമ്പോൾ ഇവളാണ് കുറച്ചിൽ സ്ത്രീ, ഇവളാണ് കുറച്ചിൽ പെൺകുട്ടി, എന്താ ഭംഗി, ഒരു സ്ത്രീൻ്റെ എല്ലാ ലക്ഷണങ്ങളും എല്ലാ ലുക്കും അല്ലേ. എന്താ പറയുക, മീയഴക് എന്ന് പറയില്ലേ, മേയഴകോ മേനിയഴക്, യെസ് അങ്ങനെയൊക്കെ കേട്ടില്ലേ. എന്താ അല്ലേ ഹൈറ്റും വെയ്റ്റും, ഞങ്ങളുടെ ഭാഷ അഞ്ചും മൂന്നൊക്കെ പറയും കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് വേണം. എപ്പോഴും ഒരു സ്ത്രീൻ്റെ ഭംഗിയിലാണ് ഇരിക്കുന്നറിയോ, നിങ്ങളൊന്ന് ചിന്തിച്ചൊക്കെ. എപ്പോഴും ഒരു സ്ത്രീൻ്റെ ഭംഗി ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതിലറിയോ, രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് ഹൈറ്റിൽ അല്ലേ. ഒരു പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഹൈറ്റോ ഒരു ഒതുക്കള ശരീരപ്രകൃതിയും അത്യാവശ്യം നല്ല സൈസും ഒരു ബ്രസ്റ്റ് സൈസും ഒക്കെ അത്യാവശ്യം ഉള്ളതും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റും ഒരു ഒത്ത ശരീരപ്രകൃതി ആകുമ്പോൾ എന്ത് ലുക്കായിരിക്കും ആ പെൺകുട്ടിയെ കാണാൻ. ആ കുട്ടീൻ്റെ ഫേസല്ല, ലുക്ക് തന്നെയല്ലേ നമുക്ക് ആ ഒരു ആര് നോക്കിപ്പോകുന്നൊരു ശരീരപ്രകൃതി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു നോക്കിപ്പോയല്ലേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് എന്താ സത്യമല്ലേ. നമ്മളെല്ലാവരും നോക്കും. ഭംഗിയുള്ള ഒരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കും, ആരും വിശ്വസിക്കില്ല. എൻ്റെ വെയിൽ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു, ആരും വിശ്വസിക്കില്ല. നമ്മൾ റോസാപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഇതാ ഭംഗി ഒരു നിമിഷമെങ്കിലും ആഗ്രഹിച്ചു പോകും. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു റോസാപ്പൂവ് അല്ല നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളൊക്കെ നോക്കിപ്പോകില്ലേ. നോക്കുന്നില്ല എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ നോക്കുന്നവർ, അത് വേറെ കാര്യം. അന്നേരം ഓപ്പണായിട്ട് ഞാൻ നോക്കലുണ്ട്, അതിനെന്താ ഞാൻ നോക്കലുണ്ട്, ഇനിയിപ്പോൾ എന്താ പ്രശ്നം. അപ്പം ഒരു റോസാപ്പൂവ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോക്കിപ്പോവും. അത് നമ്മുടെ ഒരു എന്താ പറയുക, മലയാളികളുടെ നല്ല നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ്, ഇഷ്ടമുള്ള ഒരു വസ്തു മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അടിപൊളി ഡ്രസ്സ് കിട്ടുന്നു പോകുമ്പോൾ നമ്മൾ ആ ഡ്രസ്സിനെങ്കിൽ നോക്കില്ല, ആ എന്താ നല്ല അടിപൊളി കോസ്റ്റ്യൂം. ഞാൻ നോക്കാറുണ്ട് ചില ഗേൾസൊക്കെ നല്ല ഭംഗിയായിട്ട് ഹെയറൊക്കെ ഇങ്ങനെ പല ലുക്കിലൊക്കെ ഇങ്ങനെ അടു ഹെയറൊക്കെ ഇട്ട് പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, ഈശ്വര എന്ത് രസമാണ് ഹെയർ കാണാം അല്ലേ. അതേപോലത്തെ ഒരു ചക്കൻ സുന്ദര ചക്കൻ ഇങ്ങനെ നടന്നു പോകും, ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള സുന്ദര ചക്കൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കില്ല. അത് ഭയങ്കരമായിട്ട് നോക്കുന്നവരായിരിക്കും നോക്കുന്നില്ല, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു ലുക്കിലുള്ള എനിക്ക് ഉണ്ണിമുകുന്ദനം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിമുകുന്ദനം. ഉണ്ണിമുകുന്ദനെ കട്ട ഫാനാണ്. ഒന്നാമത് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ആയിട്ട് ഒരു ഫേസാണ് ഉണ്ണിമുകുന്ദനെ. കറക്റ്റായിട്ട് നോക്കി കാണുന്ന ഉണക്കുഴി ആ ചുണ്ട് എല്ലാം ഹൈറ്റും വെയിറ്റും എൻ്റെ അതേ ഒരു ലുക്ക് പോലെയാണ് എനിക്ക് പേഴ്സണലി. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ചേച്ചി തന്നെ പറഞ്ഞിട്ട് നീ ആൺകുട്ടിയായാലും നീ ഉണ്ണിമുകുന്ദൻ്റെ ചായ ഉണ്ടാവുന്നു, കാരണം അത്രയ്ക്ക് ഒരു സാമ്യം പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഉണ്ണിമുകുന്ദൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഹൈറ്റും വെയിറ്റും നല്ലൊരു ലുക്കല്ലേ കാണാം, നല്ല ലുക്കും അതേപോലെ ഭയങ്കര അട്രാക്ഷനാണ് ഫേസ്. എന്താ പറയുക, ഭയങ്കരമായിട്ട് അട്രാക്ഷൻ. ആ ചുണ്ടിനടക്കം എന്ത് രസമാണ്, ഇവിടെ എന്ത് കുഞ്ഞി ഉണക്കുഴിയൊക്കെ ആയിട്ട് നല്ല രസമല്ലേ കാണാം. അതേപോലെ തന്നെ സനുഷ്യൻ്റെ അനിയല്ലേ, എന്താ പറയുക പേര് സനൂപ്, അതും നല്ല രസമാണേ കാണാൻ. അതും ഏകദേശം എൻ്റെ ആയിട്ട് ഒരു ഫേസ് ലുക്ക് പോലും എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സനൂപ് സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ മുന്നോട് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൈലും ചക്കം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിപ്പോവും, ആ എന്തിട്ടാലേ അന്ന നടനെ പോലുണ്ട് ഇന്ന നടനെ പോലുണ്ട് അല്ലേ, നമ്മൾ നോക്കിപ്പോയില്ലേ. അതേപോലെ തന്നെ അപ്പം നമ്മൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി പറയാനുള്ളത് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് സൈസൊക്കെ കൂടിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു മാറിടത്തിന് ആ വലിപ്പമൊക്കെ കൂടിക്കഴിഞ്ഞാൽ അത് പൊതുവെ സ്ത്രീകൾക്ക് ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഞാനൊരു ഡ്രസ്സ് കണ്ട് ഈശ്വര പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. അഞ്ജിതൻ്റെ അഭിപ്രായം ആയിട്ട് എന്നോടാ ചോദിച്ചത് കമൻസ്, നിൻ്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഇതൊരു ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റും വെയ്റ്റും കൂടി
കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈസ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഏത് ഡ്രസ്സ് ഇടണം എന്നതിനെ കുറിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഇന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അയ്യോ അത് എടുക്കേണ്ട ബോറായി പോവും എന്ന് ഫീൽ ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. എനിക്കറിയാം ഞാൻ അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ആണ്, അതേപോലെ തന്നെ എനിക്ക് അത്യാവശ്യം എന്താ പറയുക സൈസൊക്കെ കൂടുതലുള്ള ഒരു ഗേളാണ് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോസ്റ്റ്യൂം കണ്ടു എന്ന് വെച്ചാൽ എൻ്റെ ശരീരപ്രതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ആ ഒരു ഡ്രസ്സിനെ ഒഴിവാക്കുക എന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വെയിലത്ത് നിന്ന് മാറിക്കട്ടെ. അപ്പോൾ എനിക്കൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് സെലക്ട് ചെയ്യും. അപ്പോൾ അത് എനിക്കൊരു ഇത് കൂടിപ്പോയി അല്ലെങ്കിൽ ഐറ്റും വൈറ്റും ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്ന് കരുതി എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ട, അത് ഭയങ്കര ബോറാവും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നിന്നെ കാണുന്നവരെന്ത് വിചാരിക്കും എന്ന് കുറിച്ചിട്ട് ആ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാതെ പോയിട്ടുണ്ടോ വെച്ചാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഞാനതൊന്നും ചിന്തിക്കാറില്ല, നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും ചിന്തിക്കാറില്ല. എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കണ്ടു അത് ഞാൻ സെലക്ട് ചെയ്യും, അത് ഞാൻ വാങ്ങും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും ഞാൻ ആലോചിക്കാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് പറയുന്നത് കുറച്ച് കൂടുതൽ ഗേൾസാണ് കുറച്ചും കൂടി അട്രാക്റ്റീവ്, അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കോസ്റ്റ്യൂം കണ്ടില്ലേ, ഇപ്പം ഞാൻ വളരെ മേലിയിട്ടൊരു പെൺകുട്ടിയാണെങ്കിൽ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പത്ത് ദിവസം ഭംഗി ഉണ്ടാവില്ല. അപ്പം ഓരോരുത്തർക്ക് ഓരോ ഭംഗിയാണ്. ഇപ്പം ചിലവർക്ക് ഭയങ്കരമായിട്ട് മെലിഞ്ഞ് ഒതുക്കുള്ള ശരീരപ്പുറത്തായിരിക്കാം ഭംഗി, പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റും വെയ്റ്റുള്ള ഗേൾസിനാണ് എനിക്കിഷ്ടം. എനിക്ക് പേഴ്സണലി അതാണ് ഭംഗി. അപ്പോൾ എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ ഓരോരുത്തർക്ക് ഓരോ ശരീരപ്രതി ഉണ്ടല്ലോ. അപ്പോൾ അഞ്ചിതായിരം എന്ന് ആലോചിക്കുമ്പം മറ്റുള്ളവർക്ക് ഓർമ്മ വരുന്നത് ഭയങ്കരമായിട്ട് ഹൈറ്റും വെയ്റ്റും അതേപോലെ തന്നെ ഒരു ആനച്ചന്തം എന്ന് പറയില്ലേ അതേപോലെയൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇതാണ് എന്ത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഭംഗി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ആൺകുട്ടികൾ കാണുക എന്ന് പറയാൻ കാരണം അവരാണ് എനിക്ക് കൂടുതലായിട്ട് കമൻറ്റ്സ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആൺകുട്ടികൾ മെയിനായിട്ട് ഈ വീഡിയോ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്കൊരു ഒരു ബോറായിട്ട് അല്ലെങ്കിൽ ഓരോ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ അയ്യോ ഞാൻ എത്രത്തോളം വെയിറ്റ് കൂടണ്ട എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട്, നമുക്ക് സൈസ് കൂടിയാലും നമ്മുടെ വയറിൻ്റെ ഈ ഒരു വയർ കുറച്ച് കുറയ്ക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. നമുക്ക് ഗേൾസിനായാലും ശരി ബോയ്സിനായാലും ശരി ഏറ്റവും കൂടുതൽ ബോറെന്ന് പറയുന്നത് വയറാണ്. വയർ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് കോസ്റ്റ്യൂം സെലക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, പിന്നെ അതിന് വേണ്ട എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ വാങ്ങേണ്ടി വരും, സ്ലിം ബിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വയർ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ഇട്ടിട്ടോ ഒരു കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ വയറ് മാക്സിമം, ഞാൻ ഇപ്പോൾ വയറ് കുറയ്ക്കാനുള്ള വർക്കൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക പുഷപ്പ് അങ്ങനെ പോലുള്ള വർക്കൗട്ട് മിനിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇതാണ് കേട്ടോ. അപ്പം എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭംഗി ഉണ്ടാവില്ല, എനിക്ക് സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭംഗി ഉണ്ടാവില്ല, എനിക്ക് ഭംഗി എന്ന് പറഞ്ഞത് അതാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ വന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, സൈക്കിളിൻ്റെ ഒരു വർക്കൗട്ട്, എൻ്റെ ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് ഞാനൊരു ചാലഞ്ച് ഏറ്റെടുത്ത് സൈക്കിൾ വർക്കൗട്ട്, അത് കണ്ടില്ല വേഗം കണ്ടു കേട്ടോ, അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ടും ഇനി വരുന്നുണ്ട് ഡെയിലി, ഷോർട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒന്ന് 10:25 വേറെ നിന്നിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. നാളെ അതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ കട്ടയ്ക്ക് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കണം എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളുടെ കുറയുന്നുണ്ട് കുറച്ച്, അതുകൊണ്ട് കുറയാതെ ഇനിയും കൂടുതലായിട്ട് നമ്മുടെ കൂടെ വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വാച്ചിങ്ങിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെൽബട്ടൺ അടിച്ച് പിടിച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നാളത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ടുള്ള ഓരോ കണ്ടൻറ്റും റിയാക്റ്റിങ്ങും റോസ്റ്റിങ്ങും ആയിട്ട് നമ്മൾ വീണ്ടും നാളെ തന്നെ ആയിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ.